Hi, this is Abisha and welcome to my channel. İndi nammal ivide oru embroidery kurti ile tutorial aanu cheyan povunnathu. Thread work ile oru kurti aanu nammal cheyunnathu. Kurti cheyan vendite aadyam nammal idinde sketch kurti ilekku trace cheyanam. Idu chestine moolilayittanu centralayittanu idu varunnathu. Trace cheyan vendite njan aadyam oru paper ile allengil oru cardboard ile oru heart shape varachittu vetti eduthittunde. പിന്നെ അതിലുള്ള റൗണ്ട്സ് ഇട്ടേക്കുന്നത് കണ്ടോ അത് ചെയ്തിരിക്കുന്നത് ഈ സ്റ്റെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടിലിന്റെ അടപ്പ് വെച്ചിട്ടൊക്കെ വരയ്ക്കാവുന്നതാണ് ഞാൻ റൗണ്ടുകൾ രണ്ട് മൂന്ന് സൈസ് ഉള്ള റൗണ്ടുകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഹാർട്ട് ഫുൾ ഫിൽ ചെയ്യണം ഇനി നമുക്ക് എംബ്രോയിഡറിയിലേക്ക് കടക്കാം ആദ്യം ഈ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത് ഇതിൽ നാല് കളേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം പല സൈസുള്ള ഫ്ലവേഴ്സ് ആണുള്ളത് ആ റൗണ്ടിന്റെ ഷേപ്പിനനുസരിച്ചാണ് ഫ്ലവേഴ്സിന്റെ ഷേപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ രണ്ടെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് അവിടെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് ഞാൻ ഓറഞ്ച് ത്രെഡ് വെച്ചിട്ടൊരു ഫ്ലവറാണ് ചെയ്യുന്നത് അതിന് ആദ്യം സിംഗിൾ ലെയർ എംബ്രോയിഡറി ത്രെഡ് എടുക്കണം സിംഗിൾ ലെയറിൽ സിക്സ് സ്ട്രാൻഡ് എംബ്രോയിഡറി ത്രെഡാണ് സിംഗിൾ ലെയറിൽ എടുക്കുക അതായത് സാധാ എംബ്രോയിഡറി ത്രെഡ് വരുന്ന പോണം തന്നെ അതുപോലെ തന്നെ എടുക്കുക എന്നിട്ട് ഇത് ഈ റൗണ്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം ആ സെൻറ്ററിലൂടെ പുറത്തേക്ക് എടുക്കുക ഇതിനുശേഷം നമ്മൾ അഞ്ച് കാലുകൾ ഉണ്ടാക്കുകയാണ് ഈ ഈ റൗണ്ടിന് ചുറ്റും സെൻറ്റർ ബേസ് ചെയ്തിട്ട് അഞ്ച് കാലുകൾ ഇതിനുണ്ടാക്കണം ഇതിനു മുൻപ് ഞാൻ ഈ റിബൺ വെച്ചിട്ട് റോസ് ചെയ്യുന്ന സ്പൈഡർ റോസ് ചെയ്യുന്നൊരു ഇത് സ്പൈഡർ സ്റ്റിച്ചാണ് സ്പൈഡർ റോസ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഈ ഒരു സ്റ്റിച്ച് അതിപ്പോൾ ത്രെഡിൽ ചെയ്യുകയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് അഞ്ച് കാല് ചെയ്യണം ഇത് അഞ്ച് തന്നെ ചെയ്യണം ഒന്ന് കുറയാനും കൂടാനും പാടില്ല കാരണം ഓഡ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ റോസ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ ഈവൻ നമ്പറിൽ ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ കറക്റ്റ് അഞ്ച് തന്നെ വേണം ആ ചെറിയ ഗ്യാപ്പിന് ചെറിയ ഡിഫറൻസ് വന്നാൽ അത് ഇഷ്യൂ ഇല്ല അത് കാണില്ല ഈ ത്രെഡ് പുറത്തേക്ക് കാണില്ല പിന്നെ ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അഞ്ചെണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഈ ത്രെഡിനെ ഫിനിഷ് ചെയ്യണം ബാക്കിൽ നിന്ന് ആ സ്പേസിൽ നമുക്കത് ഫിനിഷ് ചെയ്യാം കാരണം ആ സ്പേസൊക്കെ കവറായി പോവും അതിൻ്റെ ഇടയിലുള്ള സ്പേസ് പിന്നെ ഫിനിഷ് ചെയ്യാം അതിനുശേഷം നമ്മളിതേ സെയിം ത്രെഡ് ഡബിൾ ലെയറിൽ എടുക്കണം അതിനുശേഷം ആ സെൻറ്ററിലുള്ള സെൻറ്ററിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഒരു ഇതിൻ്റെ ഒരു വരയുടെ അടുത്തൂടെ പുറത്തേക്ക് എടുക്കുക ത്രെഡ് ഡബിൾ ലെയറിൽ എന്നിട്ട് അതിൻ്റെ ഫസ്റ്റ് കാലിൻ്റെ ഉള്ളിലൂടെ ജസ്റ്റ് ഒന്ന് കോർത്തെടുക്കുക ഇത് ശരിക്കും ഒരു വീവിംഗ് ആണ് വരുന്നത് ആദ്യം ഇട്ടത് മാത്രമേ സ്റ്റിച്ചായിട്ട് വരുന്നുള്ളൂ ബാക്കി വരുന്ന പോർഷൻ വീവിംഗ് ആണ് തുന്നണ്ട മുകളിലൂടെ കോർത്ത് കോർത്ത് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇത് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കാലുകളുടെ ഇടയിലൂടെ കോർത്തെടുക്കണം അതായത് ഒരു കാലിലൂടെ കോർത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വിട്ട് കളയണം എന്നിട്ട് അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ത്രെഡ് ഇതിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെയാണ് ഇത് ഫുള്ള് ചെയ്യേണ്ടത് അതായത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള വരകളുടെ ഇടയിലൂടെ എടുക്കണം അതിനാണ് നമ്മൾ ഓഡ് നമ്പർ ഇട്ടിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് അതിൻ്റെ കാലുകൾ ഓഡ് നമ്പറാണ് അഞ്ച് തന്നെ ഇടണം ഇത് നമുക്ക് ഏഴ് വെച്ചിട്ട് പിന്നെ ചെയ്യാൻ പറ്റും പക്ഷേ അത് വലിയ ഫ്ലവർ ഇപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം മീഡിയം സൈസും ചെറിയ ഫ്ലവേഴ്സൊക്കെയാണ് വലിയ ഫ്ലവറൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഏഴ് നമ്പറിൽ ഈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും എപ്പോഴും ഓഡ് നമ്പറാവാൻ ശ്രദ്ധിക്കുക ഈ ചെറിയ ഫ്ലവറിന് ഏഴാണ് ഇടേണ്ട ആവശ്യമില്ല അത് നിങ്ങൾക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആവും പിന്നെ അഞ്ച് തന്നെയാണ് നല്ലത് ഇതേപോലെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ അത് ഒരു ഫ്ലവറായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഈ സൂചി ഇടുന്ന സമയത്ത് സ്റ്റാൻഡുകൾക്കിടയിലൂടെ കയറി പോവാതെ നോക്കണം അങ്ങനെ വലിക്കുന്ന ടൈമിൽ അതിന് ഫിനിഷിങ്ങിന് അത് ബാധിക്കും പിന്നെ ഇനി അഥവാ അങ്ങനെ കൂടുതലായിട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ അതായത് ചില നീഡിൽസിൻ്റെ ടിപ്പൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും അപ്പോൾ അങ്ങനത്തെ കേസിൽ ഒക്കെ വല്ലാണ്ട് ഇതിൻ്റെ ഇടയിലൂടെയൊക്കെ കയറും അങ്ങനെയുള്ള സമയത്ത് നീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊക്കെ കയറ്റിയാൽ മതി അതായത് അതിൻ്റെ ത്രെഡ് കോർക്കുന്ന വശത്ത് കൂടെ തിരിച്ച് വെച്ചിട്ട് കയറ്റിയെടുത്താൽ മതി കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യല്ലോ ഈ വേയല്ലേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല എനിക്കിതാണ് കുറച്ചുകൂടി എളുപ്പം
അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ ആ ഫുൾ ഒരു റൗണ്ട് കവർ ചെയ്യുന്നവർ ആ കാലുകളൊക്കെ പുറത്തേക്ക് തീരെ കാണാതാവുന്ന ഒരു ഘട്ടം വരെയാണ് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യേണ്ടത് നമ്മൾ. ഇനി ഇതിൻ്റെ ഫൈനൽ സ്റ്റിച്ച് ഇടാൻ പോവുകയാണ് ഞാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ കാലുകളെല്ലാം ത്രെഡിൻ്റെ ഇടയിലായിട്ടുണ്ട്, ഇപ്പോൾ ഒന്നും പുറത്തേക്കൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഞാൻ ഫൈനൽ സ്റ്റിച്ച് ഇട്ടു. ഫൈനൽ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ് നമുക്ക് ത്രെഡ് ഫിനിഷ് ചെയ്യാം. ത്രെഡ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത ഒരു വീവിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തോടെ താഴോട്ടെടുത്താൽ മതി. താഴോട്ടെടുക്കുന്ന ടൈമിൽ കുറച്ച് ഉള്ളോട്ട് തള്ളി സൂചി തള്ളി കെട്ടിയിട്ട് എടുത്തുള്ളൂ. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ അവിടെ കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കും, അപ്പോൾ അതും ഫ്ലവറിൻ്റെ ഫിനിഷിങ്ങിനെ ബാധിക്കും. എന്നിട്ട് ഉള്ളോട് വലിച്ചെടുക്കുക. വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ഭാഗം ചെക്ക് ചെയ്തിട്ട് മെല്ലെ വേണം വലിച്ചെടുക്കാൻ, കാരണം വലിവ് കൂടിപ്പോയാൽ നമ്മൾ ഇത്രയും നേരം ചെയ്തത് മൊത്തം വെറുതെയാവും, അത് വലിഞ്ഞു പോവും, പൂവ് മൊത്തം കൊളാവും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഈ പൂവിൻ്റെ പോഷം വരുന്ന ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്യുമ്പോഴും ഒരുപാട് ഉള്ളോട്ട് തള്ളി കയറ്റി വെച്ചിട്ട് ചെയ്യരുത്, അപ്പോഴും ത്രെഡ് മുഴുവൻ വലിയാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മുടെ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ഫ്ലവർ കൂടെ ചെയ്യുന്ന ഒന്ന് സ്പീഡിൽ കാട്ടിത്തരാം. ഒരു പിങ്ക് ഫ്ലവർ ചെയ്യുന്നത് കാട്ടാം. അപ്പോൾ ഒരു ഫ്ലവർ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ പാറ്റേണിലെ ഫൈനൽ ഫ്ലവറാണ്. ഇതോടുകൂടി ഫ്ലവറിൻ്റെ സെക്ഷൻ തീർന്നു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കടക്കാം. ഇനി അടുത്തായിട്ട് ഞാൻ ഗ്രീൻ കളറ് ഒലീവ് ഗ്രീനിലുള്ള ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഡബിൾ സ്ട്രാൻഡിലാണ് ത്രെഡ് എടുക്കുന്നത് കേട്ടോ. ഡബിൾ സ്ട്രാൻഡ് ഒലീവ് ഗ്രീൻ ത്രെഡ്. ഇനി നമ്മളിത് വെച്ചിട്ട് ഫ്രഞ്ച് നോട്ട്സ് ഇടാൻ പോവുകയാണ്. എൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഇതിന് പ്രത്യേകിച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല എവിടെ എവിടെ ഇടേണ്ടതെന്നൊന്നും. നമ്മുടെ ഒരു കൈക്കണക്ക് അനുസരിച്ചാണ് ഫ്രഞ്ച് നോട്ട് വരുന്നത്. ആൾട്ടർനേറ്റ് ആയിട്ട് അവിടെ എവിടേക്ക് ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് ഫ്രഞ്ച് നോട്ട് വരുന്നത്. ഫ്രഞ്ച് നോട്ടിന് ഞാൻ ഒറ്റ സിംഗിൾ റൗണ്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഒരു തവണ മാത്രമേ ചുറ്റുന്നുള്ളൂ. ഡബിൾ ലെയറിൽ ത്രെഡ് എടുക്കുക, ഒരു തവണ ചുറ്റിയിട്ടാണ് ഫ്രഞ്ച് നോട്ട് ഇടുന്നത്. ഫ്രഞ്ച് നോട്ടൊക്കെ എല്ലാവർക്കും ചെയ്യാനാണ് അറിയുന്നത് വിശ്വസിക്കുന്നു, കാരണം എൻ്റെ തന്നെ എല്ലാ വീഡിയോസിലും ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതൊക്കെ ഉണ്ട്. നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്, അല്ലെങ്കിൽ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ ചെയ്യാം.
അപ്പോൾ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ബീഡ്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വലുപ്പമുള്ള സീഡ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീഡ് ബീഡ്സ് അല്ലെങ്കിൽ ഷുഗർ ബീഡ്സ്, ഇങ്ങനെ ചെറിയ പാക്കറ്റിൽ കിട്ടുന്ന ബീഡ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് മെറ്റാലിക് ഗ്രേ കളറിലാണ് അതിൻ്റെ കളർ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ബീഡ് പോകുന്നൊരു നീഡിലും നമ്മുടെ സാധാരണ സ്യൂയിങ് ത്രെഡ് ഡബിൾ ആറിലും എടുത്തിട്ടുണ്ട്. സാധാ നോർമൽ സ്റ്റിച്ചാണ്. അതിൻ്റെ ഗ്യാപ്പുകളിലോ, അതായത് ഫ്രഞ്ച് നോട്ടിൻ്റെ ഗ്യാപ്പുകളിലായിട്ടാണ് ഈ ബീഡ്സ് അയക്കുന്നത്. കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല, സിംഗിൾ സ്റ്റിച്ച് മാത്രമേ ഇടുന്നുള്ളൂ. ചെറിയ ബീഡായതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോരോ ബീഡ് ഓരോരോ ഗ്യാപ്പുകളിലായിട്ട്, ഇതിന് പ്രത്യേകിച്ചൊരു പാറ്റേണൊന്നുമില്ല, ഗ്യാപ്പ് കാണുന്ന സ്ഥലങ്ങളിൽ ഫിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഫില്ലിങ്ങിൻ്റെ ടൈമിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഇടയിലും ഒരു ബീഡ് വരുന്നുണ്ട്, ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട്. അതും ഇതേ ഒരു ആ ഫ്ലവറിൻ്റെ അടുത്തൊക്കെ എത്തുന്ന ടൈമിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുമ്പോൾ ഫ്ലവറിൻ്റെ അടുത്ത് എത്തുമ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. പിന്നീട് അതിന് സൂചി നൂലെടുത്ത് കൊടുക്കുന്നതിനെക്കാട്ടും ഭേദം അതിൻ്റെ കൂടെ ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാഫ് ബീഡ്സ് ആണ്. ഇതും മെറ്റാലിക് ഗ്രേ കളറാണ്, പക്ഷേ ഗ്ലാസ് ബീഡല്ല, ഇത് പ്ലാസ്റ്റിക് ബീഡാണ്. അത് ഹാഫ് ബീഡാണ്, അതുകൊണ്ട് നല്ല ഭാഗം മുകളിലേക്കായിട്ട് കോർത്തെടുക്കുക. അതും സിംഗിൾ സ്റ്റിച്ച് ഇടേണ്ട ആവശ്യമുള്ളൂ. സ്റ്റിച്ചൊക്കെ ടൈറ്റ് ചെയ്തിടണം, അല്ലെങ്കിൽ വലിച്ചിട്ട് വലിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ബീഡ്സൊക്കെ ലൂസായിട്ട് നിൽക്കും. ഫ്രെയിം ഊരുന്ന ടൈമിൽ ബീഡ്സ് ലൂസായി പോകും, കാരണം നമ്മൾ സിംഗിൾ സ്റ്റിച്ചല്ലേ ഇടുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ സെൻറ്ററിലൂടെ കോർത്തെടുക്കുക, എന്നിട്ട് നോർമൽ മറ്റേ ബീഡ്സൊക്കെ വെച്ച് വേണം. പക്ഷേ അതിൻ്റെ എന്താണ്, ഒരു ഭാഗം പറന്നിട്ടാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പൂവിലേക്ക് ഇറക്കി വെക്കുക, എന്നിട്ട് സാധാ സ്റ്റിച്ച് ഇട്ട് വയ്ക്കുക. ഇങ്ങനെയാണ് ഫ്ലവറിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ അടുത്തൊരു ഫ്ലവറിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരത്തെ ആ ഷുഗർ ബീഡ്സിൻ്റെ സ്റ്റിച്ച് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. അല്ലാതെ പ്രത്യേകിച്ച് ആദ്യം ഷുഗർ ബീഡ്സ് പിടിപ്പിച്ച് പിന്നെ ഓരോരോ പൂവിൻ്റെ ഇടയിൽ സെൻറ്ററിലായിട്ട് ഇത് വെക്കുക, അങ്ങനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ കൂടെ എളുപ്പത്തിൽ അതും കൂടെ അങ്ങ് ചെയ്ത് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പം. അപ്പം നമ്മൾ ഈ കുർത്തി ഫിനിഷ് ചെയ്തു. ഇങ്ങനെയാണ് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ്. ബിഗിനേഴ്സിനൊക്കെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. എല്ലാവർക്കും നന്ദി, താങ്ക് യു.